നമ്മൾ ഇനിയും പ്രൊജക്ടൈൽ മോഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എയർക്രാഫ്റ്റ് മൂവിങ് ഹൊറിസോണ്ടലി അറ്റ് 108 km/h അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 1000 m ടുവേർഡ്സ് എ ടാർജറ്റ് ഓൺ ദ ഗ്രൗണ്ട് റിലീസസ് എ ബോംബ് വിച്ച് ഹിറ്റ്സ് ഇറ്റ്. എസ്റ്റിമേറ്റ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഫ്രം ദ ടാർജറ്റ് വെൻ ഇറ്റ് റിലീസ് ദ ബോംബ്. കാൽക്കുലേറ്റ് ഓൾസോ ദ ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോംബ് ഹിറ്റ് ദ ടാർജറ്റ് നെഗ്ലക്ട് എയർ ഫ്രിക്ഷൻ. ഫസ്റ്റിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ആ എയർക്രാഫ്റ്റ് ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ സ്പീഡ് പറയുന്നുണ്ട്. എത്രയാണ് അതിൻ്റെ സ്പീഡ് പറയുന്നത്? അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 108 km/h ആണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 1000 m. ഓക്കെ, 1000 m ഓൾട്ടിറ്റ്യൂഡിലാണ് അത് പോകുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്നും ഒരു 1000 m ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു എയർക്രാഫ്റ്റ് പറക്കുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു ആ എയർക്രാഫ്റ്റ് ഒരു ബോംബ് റിലീസ് ചെയ്യുകയാണ്. അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ടാർജറ്റ് എവിടെയായിരുന്നു? അപ്പോൾ ഇവിടെയാണ് ആ ടാർജറ്റെങ്കിൽ ആ ബോംബ് റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ അതേ പൊസിഷൻ, ആ ടാർജറ്റ് അതേ പൊസിഷനിൽ തന്നെ അത് ആ ബോംബ് വീഴുകയും ചെയ്തു. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഫ്രം ദി ടാർജറ്റ്. ഇതാണ് നമ്മുടെ ടാർജറ്റ്. ഈ ടാർജറ്റ് മുതൽ ഇവിടെ വരെയുള്ള ഹൊറിസോണൽ ഡിസ്റ്റൻസ്, അത് റിലീസ് ചെയ്യും, ബോംബ് റിലീസ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ എവിടെയാണോ അവിടെ മുതൽ എവിടെയായിരുന്നു ടാർജറ്റ് ഉള്ളത് അവിടെ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ പ്രോബ്ലം ആണ് അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സെക്കൻഡ് കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് വെച്ചാൽ എന്താണ്, റേഞ്ച് ആണ് അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ടാർജറ്റിലെത്തി. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ റേഞ്ച് ആണ്. അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്തായാലും നമ്മൾ പഠിച്ചായിരുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഈ സെക്കൻഡ് കേസിൽ ഹൊറിസോണ്ടൽ സ്പേസിലോട്ട് നമ്മൾ ഹൊറിസോണ്ടലിയാണ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്, ടി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 × h/g എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 2 അറിയാം, h എന്താണ്, ഹൈറ്റ് ആണ് അല്ലേ. ഇത്ര ഹൈറ്റ് എത്രയാണ് നമുക്കറിയാം, 1000 m ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ h-ന് പകരം 1000 എന്ന് കൊടുക്കുന്നു. g-ന്റെ വാല്യൂ എന്താണ്, 9.81 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എപ്പോഴും g-ന്റെ വാല്യൂ ഓർത്ത് വെക്കുക കേട്ടോ. g-ന്റെ വാല്യൂ 9.81 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14.27 s എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് ഇവിടുന്ന് റിലീസ് ചെയ്ത ആ ടൈം മുതൽ ടാർജറ്റ് വരെ എത്താനുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്, ആ ഒരു ടൈം എന്ന് പറയുന്നത് 14.27 s ആണ്. ഇനി നമുക്ക് അടുത്തായിട്ട് റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ്, യു ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു യു എന്ന് വെച്ചാൽ എന്താണ്, ആ ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ്. അതായത് നമ്മൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ യു എന്താണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ ഉണ്ട് അല്ലേ, എന്താണ് അതിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത് എന്താണ്, യു ഇസ് ഈക്വൽ ടു 108 km/h എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കിലോമീറ്റർ പെർ അവറിലല്ല കണ്ടത്, മീറ്റർ പെർ സെക്കൻഡിലാണ് ഇടേണ്ടുന്നത്. അപ്പം അതിനെ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം, 108നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30 m/s എന്നാണ്. അതായത് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 m/s ആണ്. അപ്പോൾ ഇവിടെ എന്ത് ഇട്ട് കൊടുക്കാം, 30 കൊടുക്കാം, ഇൻറ്റു യുവിന് 30 ഇട്ട് കൊടുത്തു, ടി നമുക്കറിയാം എത്രയാണ്, 14.27 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 428.35 m എന്ന് കിട്ടും. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്രയാണ്, 428.35 എന്ന് കിട്ടി. നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ്, കാൽക്കുലേറ്റ് ഓൾസോ ദി ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ബോംബ് ഹിറ്റ്സ് ദ ടാർജറ്റ്. അതായത് ഇവിടെയാണ് നമ്മുടെ ടാർജറ്റ് പോയിന്റ്, അവിടെ നമ്മുടെ ബോംബ് റിലീസ് ചെയ്തിട്ട് ബോംബ് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ, ഇവിടെ ബോംബ് എത്തിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന അവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം, ആ വെലോസിറ്റീൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത്
horizontal first point. We have to do the trajectory. First, starting vertical velocity is 0. Right? Horizontal velocity is starting. But one point is vertical velocity. This point is the maximum velocity. Now, we have velocity. Horizontal velocity is vertical velocity. Vertical velocity is the equation of motion. V is equal to u plus at. We have to do the point. Starting vertical velocity and starting vertical velocity is 0. Plus A G plus G move plus G G to T 14.27 G 9.81 multiply 139.98 meter per second. Vertical velocity. Horizontal velocity 30 and nariya. Vertical velocity 139.89. Degree in it. That is the velocity. resultant velocity 143.67 meter per second. Horizontal gradient angle direction 77.9 degree.